എസ്എഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആറ്റിങ്ങലിൽ എസ്എഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ്എഫ്ഐ പ്രവർത്തകനായ ധീരജാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റു മരിച്ചത്. പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് നിഖിൽ പൈലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെ എസ്എഫ്ഐ ആഹ്വാനം ചെയ്ത പഠിപ്പുമുടക്കിന്റെ ഭാഗമായാണ് ആറ്റിങ്ങലിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ ITIക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ പട്ടണം ചുറ്റി കച്ചേരി നടയിൽ സമാപിച്ചു. SFI ആറ്റിങ്ങൽ ഏരിയ പ്രസിഡന്റ് അജീഷ് ആലങ്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ജാഥയിൽ SFI ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി വിഷ്ണുരാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിൻ പ്രഭ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആനന്ദ്, ഭാഗ്യമുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനീഷ്, അക്ഷയ്, കിരൺ, സുഹൈദ് എന്നിവർ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള, നമ്മളോടൊപ്പം സമരങ്ങളിൽ അണിചേർന്നിട്ടുള്ള SFI ഉശിരനായിട്ടുള്ള സഖാവ് ധീരജ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ KTU ഇലക്ഷന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ സെമി കേറെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും KSU കൂടി അതിദാരുണമായി ധീരജ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി SFI ഉച്ചനായിട്ടുള്ള സഖാവ് ധീരജ് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സെമി കേഡറെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോഴും കേരള സമൂഹത്തിൽ ആകമാനം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അക്രമത്തിലൂടെ തന്റെ സ്ഥാനം കണ്ടെത്തുവാനാണ് ഇവിടെ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KSU എന്ന് പറഞ്ഞ ഇന്നത്തെ കലാലയങ്ങൾ ചവിട്ടിയുപ്പി വെളിയിൽ കളഞ്ഞിട്ടുള്ള പ്രസ്ഥാനം ആളില്ലാ പ്രസ്ഥാനമായി മാറിയപ്പോൾ, 56 എവിടെയോ രൂപീകരിച്ച് എന്തിനു വേണ്ടോ നടത്തിയ ഒരു പ്രസ്ഥാനമായി മാറിയപ്പോൾ, കേരളത്തിലെ ക്യാമ്പസുകളിൽ അവർക്ക് സ്ഥാനം വേണമെങ്കിൽ അക്രമം മാത്രമാണ് മാർഗം എന്നവർ തിരിച്ചറിയുമ്പോൾ SFI അവർ ആക്രമിക്കാനായി തെരഞ്ഞെടുക്കുന്നത്. SFI കുറ്റക്കാരുമേ പറയുവാനായിട്ടുള്ളൂ. ഒരു കാരണവശാലും നമ്മളൊരു അക്രമത്തിനില്ല, പ്രതിരോധിക്കുക മാത്രമാണ് നമ്മളും ചെയ്യുന്നുള്ളത്. ഇന്നുവരെയും ഒരു SFI കടാര കൊണ്ടോ വടിവാള് കൊണ്ടോ ഒരു ക്യാമ്പസിനകത്ത് പോലും ഒരു KSU ABP ജീവൻ പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. പകരം SFI പേരിൽ 70 മുതൽ ഈ പ്രസ്ഥാനം രൂപീകരിച്ച് അന്ന് തൊട്ട് ഇന്നു വരെയുള്ള കാലയളവിൽ 34 രക്തസാക്ഷികളെയാണ് ഈ പ്രസ്ഥാനത്തിന് നഷ്ടമായിട്ടുള്ളത്. ഇനിയും ഈ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട്, ഈ തൂവള്ളക്കൊടിയും പിടിച്ചുകൊണ്ട് അതിന് കീഴെ കരിങ്കൊടിയും കിട്ടേണ്ട ഗതിയാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് KSU തീർക്കുവാനായി ഈ പ്രസ്ഥാനത്തിന് ഒരു തരത്തിലും മടിയില്ല. വരുന്ന നാളുകൾക്കകത്ത് സെമി കേരളം സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ നരഹത്യകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഭാഗമായി SFI മുന്നോട്ട് പോകുന്നതായിരിക്കും. ആറ്റിങ്ങൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയായ രാഹുൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ, അജിത്, ആരോമൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷനില് തൊട്ട് മുമ്പ് വെളിയിൽ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നമ്മുടെ ധീരസഖാവ് ധീരനെ കുത്തിക്കൊന്നത്. SFI ബാക്കി രണ്ട് ചെറുപ്പക്കാർ ഇപ്പോഴും അത്യാസ എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള സംസ്ഥാനത്തിലെ ഉടനീളമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പുമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ആറ്റിങ്ങലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പഠിപ്പുമുടക്കി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. SFI ഉയർത്തിപ്പിടിക്കുന്ന നിലപാടും SFI ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ഒരു കാരണവശാലും അവർക്ക് ആശയപരമായി പരാജയപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അവർ ഈ പറയുന്ന കടാര രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം നമ്മുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സർവ്വപ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയും ഈ നാട്ടിലെ KSU ഞങ്ങൾ സൂചിപ്പിച്ചു വെക്കുന്നു, ഈ അക്രമ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഈ പറയുന്ന കൊടിക്കൂറയും മടക്കി വെച്ച് നമുക്ക് വീട്ടിലിരിക്കേണ്ട ഒരു സ്ഥിതി വന്നേനെ. പക്ഷേ നേരെ മറിച്ച് ഓരോ സഖാവിനെ കൊന്നു തന്ന് ഈ പ്രസ്ഥാനത്തിന്റെ കൈകളിലേക്ക് നിങ്ങൾ വെച്ച് തന്നപ്പോഴും കൂടുതൽ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. HP News ആറ്റിങ്ങൽ.